പ്രധാനമന്ത്രിയുടെ ഏറ്റവും ജനപ്രിയ പദ്ധതിയായിട്ടുള്ള കിസാൻ സമ്മാൻ നിധിയുടെ സഹായം, ഇലക്ട്രോണിക് KYC നമ്മൾ പൂർത്തീകരിക്കുകയാണെങ്കിൽ 10,000 രൂപ കേന്ദ്ര സർക്കാർ നമ്മളുടെ അക്കൗണ്ടിലേക്ക് നൽകാൻ പോവുകയാണ്. പോസ്റ്റ് ഓഫീസിൽ അക്കൗണ്ട് എടുത്തവർക്കും ബാങ്ക് അക്കൗണ്ട് ഉള്ളവർക്കും എല്ലാം 10,000 രൂപ അക്കൗണ്ടിലേക്ക് എത്തിച്ചേരും. കിസാൻ സമ്മാൻ നിധിയുടെ ആനുകൂല്യം വാങ്ങുന്ന എല്ലാവരും ഇതൊരറിയിപ്പായിട്ട് സ്വീകരിക്കുക. April 30 വരെ, അതായത് ചൊവ്വാഴ്ച വരെ നമുക്ക് സമയം സർക്കാർ അനുവദിച്ചിട്ടുണ്ട്. അതിനു മുൻപാണ് 3 കാര്യങ്ങൾ പൂർത്തിയാക്കേണ്ടത്. അതായത് കിസാൻ സമ്മാൻ നിധി പദ്ധതിയിൽ അർഹതയുള്ള എല്ലാ കർഷകരും 3 കടമ്പകൾ പൂർത്തിയാക്കണമെന്ന് കേന്ദ്ര സർക്കാർ മുൻപ് തന്നെ പറഞ്ഞിരുന്നു. ഒറ്റത്തവണ പുതുക്കലായിട്ടുള്ള ഇലക്ട്രോണിക് KYC എന്ന് പറയുന്ന കാര്യം, അതോടൊപ്പം തന്നെ നമ്മുടെ കൃഷിഭൂമിയുടെ വേരിഫിക്കേഷൻ, ലാൻഡ് സീഡിംഗ് എന്ന് പറയുന്ന കാര്യം, ഇനി അതോടൊപ്പം തന്നെ അക്കൗണ്ടിലും ആധാറും, ആധാറും അക്കൗണ്ടും തമ്മിലുള്ള ബാങ്ക് സീഡിംഗ് എന്ന് പറയുന്ന ഒരു കടമ്പ, അത് പൂർത്തീകരിച്ച അക്കൗണ്ടാണോ അല്ലെങ്കിൽ അക്കൗണ്ടിൽ പ്രശ്നമുണ്ടെങ്കിൽ പോസ്റ്റ് ഓഫീസിൽ അക്കൗണ്ട് തുറക്കണം. ഈ 3 കാര്യങ്ങളാണ് കേന്ദ്ര സർക്കാർ നമ്മളോട് ആവശ്യപ്പെട്ടിരുന്നത്. 12-ാമത്തെ ഗഡു മുതൽ തടസ്സപ്പെട്ട നിരവധി കർഷകരാണ് നമ്മുടെ കേരളത്തിലുമുള്ളത്. അതായത് കിസാൻ സമ്മാൻ നിധിയുടെ ആനുകൂല്യം, ഇലക്ട്രോണിക് KYCയും ലാൻഡ് സീഡിങ്ങും പൂർത്തിയാക്കാത്തത് മൂലം തടസ്സപ്പെട്ട കർഷകർ. ഇങ്ങനെയുള്ള കർഷകർക്ക് പൂർത്തീകരിക്കാനുള്ള സമയമാണ് April 30. അതിനു മുൻപ് ഈ ഒറ്റത്തവണ പുതുക്കൽ ചെയ്തു കഴിഞ്ഞാൽ നമ്മളുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് നാളിതുവരെ മുടങ്ങിയ 5 ഗഡുക്കൾ, അതായത് ഏകദേശം നമുക്ക് അങ്ങനെ വരുമ്പോഴേക്കും 10,000 രൂപയോളം നമ്മളുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് കേന്ദ്ര സർക്കാർ നൽകും. അത് ഓരോ ഇൻസ്റ്റാൾമെൻ്റ് ആയിട്ട് ക്രെഡിറ്റ് ആവുകയും ചെയ്യും. മുൻപും ഈ രീതിയിൽ കുടിശ്ശിക വന്നിട്ടുള്ളത് കേന്ദ്ര സർക്കാർ നൽകിയിട്ടുണ്ട്. ഇനി അതോടൊപ്പം തന്നെ നാളിതുവരെ എല്ലാ ഗഡുക്കളും കൃത്യമായിട്ട് മുടങ്ങാതെ ലഭിച്ചിട്ടുള്ള കർഷകർക്ക് 2,000 രൂപയുടെ സഹായമാണ് എത്തിച്ചേരുന്നത്. ഇനി അവർ April 30 മുൻപ് ഈ KYCയൊക്കെ ഒന്നുകൂടി ചെയ്യേണ്ട ആവശ്യം പോലുമില്ല. ഒറ്റത്തവണ മാത്രം ഇത് ചെയ്തിരുന്നാൽ മതി. ഇനി അതോടൊപ്പം തന്നെ ലാൻഡ് സീഡിംഗ് പോലുള്ള കാര്യങ്ങളെല്ലാം ഒറ്റത്തവണ ചെയ്യേണ്ട കാര്യങ്ങളായിരുന്നു. അതുകൊണ്ട് തന്നെ ഇനി അവർ യാതൊരു കടമ്പകളും ചെയ്യേണ്ട ആവശ്യമില്ല. അവർക്കുള്ള ധനസഹായ വിതരണം ഉൾപ്പെടെ മെയ് മാസം സർക്കാർ നടത്തുമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. മെയ് മാസം അതുകൊണ്ട് തന്നെ ജനങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ആശ്വാസകരമായിട്ടുള്ള കുറച്ച് വാർത്തകൾ തന്നെയാണ് വരുന്നത്. ഇതുകൂടാതെ തന്നെ 3 ലക്ഷം രൂപ വരെ നമുക്ക് ലഭിക്കുന്ന കിസാൻ ക്രെഡിറ്റ് കാർഡ്, കിസാൻ സമ്മാൻ നിധിയിലെ കർഷകർക്ക് മുൻഗണന നൽകി സ്പെഷ്യൽ ക്യാമ്പയിനിലൂടെ അവർക്ക് 3 ലക്ഷം രൂപ, അതും 4% പലിശയിൽ നൽകുന്നു. അപ്പോൾ ഇങ്ങനെയുള്ള വലിയ ക്ഷേമ പദ്ധതികൾ ഇതിൻ്റെ ഭാഗമായിട്ട് കർഷകർക്ക് വേണ്ടി നടപ്പിലാക്കുകയാണ് കേന്ദ്ര സർക്കാർ. കിസാൻ സമ്മാൻ നിധി പദ്ധതിയുടെ വർഷത്തിൽ 6,000 രൂപ ലഭിക്കുന്നതിലെ ഒരു ഗഡുവാണ് ഇനി നമുക്ക് വിതരണം ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ അതായത് 2,000 രൂപ നമുക്ക് ലഭിക്കാൻ പോകുന്നത്. അങ്ങനെ വരുമ്പോഴേക്കും മെയ് മാസം 2,000 രൂപയുടെ സഹായം, ആ ഒരു സഹായം കൂടി നമ്മുടെ അക്കൗണ്ടിലേക്ക് എത്തിച്ചേരുക തന്നെ ചെയ്യും. നാളിതുവരെ ഈ കാര്യങ്ങളെല്ലാം പൂർത്തിയാക്കി കൃത്യമായിട്ട് ആനുകൂല്യം മുടങ്ങാതെ ലഭിച്ച എല്ലാ കർഷകർക്കും ഈ ആനുകൂല്യം കൃത്യസമയത്ത് ലഭിക്കുന്നതാണ്. ഇനി ഇതെല്ലാം പൂർത്തീകരിച്ചിട്ടും ആനുകൂല്യം മുടങ്ങുന്ന കർഷകരാണെങ്കിൽ അവർക്കാണ് പരാതി രജിസ്റ്റർ ചെയ്യാനുള്ള സംവിധാനം കേന്ദ്ര സർക്കാർ ആവിഷ്കരിച്ചിട്ടുള്ളത്. നമ്മുടെ എല്ലാം പ്രദേശങ്ങളിൽ കോമൺ സർവീസ് സെൻ്ററുകളോ അക്ഷയ കേന്ദ്രങ്ങളോ കാണും. ഇവിടെ 50 രൂപയാണ് ഇതിൻ്റെ ഫീസ് ഉള്ളത്, നമ്മളുടെ പരാതി രജിസ്റ്റർ ചെയ്യുന്നതിന് വേണ്ടി. കേന്ദ്ര സർക്കാർ കൃത്യമായിട്ട് തയ്യാറാക്കിയിരിക്കുന്ന വെബ്സൈറ്റിലേക്ക് നമ്മുടെ പരാതി ഉന്നയിക്കുകയാണ് വേണ്ടത്. ഉദ്യോഗസ്ഥർ ഈ പരാതി പരിശോധിച്ച ശേഷം കൃത്യമായിട്ട് വേരിഫിക്കേഷനിലൂടെ തടസ്സങ്ങൾ നീക്കി അക്കൗണ്ടിലേക്ക് പണം സുഗമമായിട്ട് കൈമാറുന്ന രീതിയിലേക്ക് മാറ്റിത്തരും. അപ്പോൾ ഈ കാര്യങ്ങൾ എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കണം. മെയ് മാസം നമുക്ക് ലഭിക്കേണ്ട 2,000 രൂപ മുടങ്ങാതെ ഇരിക്കുന്നതിന് സ്റ്റാറ്റസ് ഒക്കെ ഇടയ്ക്കൊന്ന് പരിശോധിക്കുന്നതും നല്ലതാണ്. അതോടൊപ്പം തന്നെ ലാൻഡ് സീഡിങ് KYC പോലുള്ള കാര്യങ്ങൾ ചെയ്യാത്തവരുണ്ടെങ്കിൽ നമുക്ക് ആനുകൂല്യം മുടങ്ങിയിട്ടുള്ളത് ഈ കാരണത്താലാണോ എന്നൊക്കെ പരിശോധിച്ച് കണ്ടെത്തുകയും അത് തിരുത്തുന്നതിന് വേണ്ട ക്രമീകരണം അത് വരുന്ന 2 ദിവസത്തിനുള്ളിൽ തന്നെ പൂർത്തിയാക്കുകയും വേണം. വളരെ പ്രധാനപ്പെട്ട ഒരു ഇൻഫർമേഷൻ. ഇതുപോലുള്ള വിവിധ അറിയിപ്പുകൾക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക.